ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങൾക്ക് 15,000, 10,000, 5,000 എന്നിങ്ങനെ സമ്മാനം നേടാൻ മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സർഗം 2022 എന്ന കുടുംബശ്രീ അംഗങ്ങൾക്കായുള്ള സംസ്ഥാനതല കഥാരചനാ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്കാണ് ഇങ്ങനെ സമ്മാനം ലഭിക്കുക. കുടുംബശ്രീ വനിതകളുടെ സർഗാത്മശേഷി വർദ്ധിപ്പിക്കുന്നതിനും അവരെ കലാസാഹിത്യ മേഖലകളിലേക്ക് കൈപ്പിടിച്ചു ഉയർത്തുന്നതിനുമായാണ് സർഗം 2022 മലയാളത്തിൽ സംസ്ഥാനതല കഥാരചനാ മത്സരം നടത്തുന്നത്. വിജയികൾക്ക് ക്യാഷ് അവാർഡും മൊമെൻറ്റോയും സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ്. രചനകൾ അയക്കേണ്ട അവസാന തീയതി 2022 മാർച്ച് 10 ആണ്. ഒന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 15,000 രൂപയും രണ്ടാം സ്ഥാനത്തിന് 10,000 രൂപയും മൂന്നാം സ്ഥാനത്തിന് 5,000 രൂപയുമാണ് ക്യാഷ് അവാർഡ് ലഭിക്കുക. കൂടാതെ പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായ രചനകൾ ഉണ്ടെങ്കിൽ ജൂറി അംഗങ്ങൾ വിലയിരുത്തി 5 പേർക്ക് പ്രോത്സാഹന സമ്മാനം 1,000 രൂപയും നൽകും. സാഹിത്യമേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെയുള്ള ജൂറികളാണ് വിജയികളെ കണ്ടെത്തുക. സൃഷ്ടിയിൽ രചയിതാവിൻ്റെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ, കുടുംബശ്രീ അംഗമാണെന്ന് തെളിയിക്കുന്ന CDS, ചെയർപേഴ്സൻ്റെ സാക്ഷിപത്രം എന്നിവ സഹിതം പബ്ലിക് റിലേഷൻ ഓഫീസർ, കുടുംബശ്രീ, സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ, ട്രിഡ ബിൽഡിംഗ് 2-ാം നില മെഡിക്കൽ കോളേജ് PO, തിരുവനന്തപുരം 6950-11 എന്ന വിലാസത്തിൽ അയക്കണം. അപേക്ഷകൾ തപാൽ മാർഗമോ കൊറിയർ വഴിയോ ലഭ്യമാക്കാവുന്നതാണ്. മത്സരാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട നിബന്ധനകളാണ് ഇനി പറയുന്നത്. ഒന്നാമത്തേത്, കുടുംബശ്രീ അംഗത്വമുള്ള വനിതകൾ അല്ലെങ്കിൽ കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർക്ക് മാത്രമേ കഥാരചനാ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയൂ. കഥാരചനാ മത്സരത്തിന് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാവുന്നതാണ്. കഥാരചനയ്ക്ക് പരമാവധി 2,000 വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. രചന മൗലികമായിരിക്കണം. കഥ എഴുതുന്ന ആളിൻ്റെ പേര്, കൃത്യമായ മേൽവിലാസം, അയൽക്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പിൻ്റെ പേര്, ഫോൺ നമ്പർ എന്നിവ മറ്റൊരു കടലാസിൽ കൃത്യമായി എഴുതി കഥയോടൊപ്പം അയക്കേണ്ടതാണ്. കഥ എഴുതിയ കടലാസിൽ യാതൊരു കാരണവശാലും രചയിതാവിൻ്റെ പേര്, വിലാസം, ഫോൺ നമ്പർ എന്നിവ എഴുതാൻ പാടില്ല. അപ്രകാരം എഴുതി അയക്കുന്ന രചനകൾ മത്സരത്തിന് പരിഗണിക്കുകയില്ല. കഥാരചനാ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ അയൽക്കൂട്ട അംഗത്വം അല്ലെങ്കിൽ ഓക്സറി ഗ്രൂപ്പ് അംഗത്വം തെളിയിക്കുന്ന, അതായത് CDS, ചെയർപേഴ്സൻ്റെ സാക്ഷ്യപത്രവും കഥയോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കണം. രചനകൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്തതോ കയ്യെഴുത്ത് പ്രതികളോ അയക്കാവുന്നതാണ്. കയ്യെഴുത്ത് പ്രതികളിൽ അയക്കുന്ന ആളുകൾ വൃത്തിയുള്ള കയ്യക്ഷരത്തിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരാൾക്ക് ഒരു രചന മാത്രമേ അയക്കാൻ പാടുള്ളൂ. കഥാരചന മത്സര വിജയികളെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് ജൂറി തീരുമാനം അന്തിമമായിരിക്കും. മികച്ച രചനകൾ കുടുംബശ്രീ പ്രസിദ്ധീകരിക്കുന്നതാണ്. മത്സരത്തിൽ ലഭിക്കുന്ന രചനകളുടെ പൂർണ്ണ അവകാശം പിന്നീട് കുടുംബശ്രീക്കായിരിക്കും. രചന 2022 മാർച്ച് 10 ലഭിച്ചിരിക്കണം. കുടുംബശ്രീയുടെ ഡെപ്യൂട്ടേഷൻ, കരാർ, ദിവസ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ല. ഇമെയിൽ, വാട്സപ്പ് മുഖേന അയക്കുന്ന രചനകൾ മത്സരത്തിന് പരിഗണിക്കുന്നതല്ല. മത്സരം സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് www.kudumbashree.org/sargam2022 എന്ന ലിങ്ക് സന്ദർശിക്കുക. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും.